പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 12:15 ഇങ്ങനെ പറയാണ്, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ആരോട് പറഞ്ഞാന്നറിയാമോ? ധനമോഹം ഒരു ലഹരിയാക്കി ആ ലഹരിക്കടിമയായി വന്ന ഒരു വ്യക്തി മത്തായിയുടെ സുവിശേഷം 19 പറയുന്നുണ്ട്. അതായത് ധനികനായ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സമ്പാദിക്കാൻ വ്യഗ്രതപ്പെടുന്നവരാണ് എല്ലാവരും. നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിനു വേണ്ടി ആർത്തി പൂണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെയും, പ്രവാചകന്മാരും പുരോഹിതരും ഒന്നുപോലെ കപടമായി മാറിയിരിക്കുന്ന ജെറമിയ 6:13 പറയുകയാണ്, എല്ലാവർക്കും സമ്പാദിക്കണം. ഏത്? ഈ ലോകത്തിന്റെ സമ്പാദനം. പണമുണ്ടെങ്കിൽ ലഭിക്കാത്ത ഒന്നുമില്ലാന്ന് ഉള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറ്റം വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സമ്പാദിക്കണം, പണം വേണം ജീവിക്കണമെങ്കിൽ. അതിനല്ല കർത്താവ് പറയുന്നത്. ദൈവത്തെക്കാൾ ഉപരി പണത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൽ പണത്തിനുള്ള സ്വാധീനം ശക്തമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ കുടിലിലും തെരുവിലും ജീവിക്കുന്നവരുടെ സമാധാനം ഇന്ന് സമ്പന്നരിലും ഉന്നതരിലും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. സഭാപ്രസംഗൻ 5:12 പറയുന്നുണ്ട്, ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു, എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. ഉണ്ടോ? അധ്വാനിക്കുന്ന സുഖനിദ്ര, അവൻ വൈകിട്ട് കിടക്കുമ്പോൾ കണ്ണുവടച്ച് ഒന്നും അറിയാതെ ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ ധനവാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വേദനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുക. ഒരുപാട് വ്യക്തികൾ പറയുന്നുണ്ട് ഈ ധനമൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാണ്ട് 50,000 രൂപ മാസം പെൻഷൻ കിട്ടുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ മക്കൾക്കെല്ലാം ജോലിയുണ്ട്, എനിക്ക് 50,000 രൂപ ഉണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, ഇതെല്ലാം ഞാൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്, കാരണം ഒരുപാട് പൈസയുണ്ട് എനിക്ക്, ഈ പൈസ എല്ലാം കൂടെ എന്തിന് ചെയ്യും, കാരണം എന്റെ മക്കളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കെല്ലാം പെൻഷനുണ്ട്, പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗങ്ങളുണ്ട്. എനിക്കിത് എന്നെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയപ്പോൾ ഞാനിത് പാപങ്ങൾക്ക് സഹായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശാന്തമായി കിടന്ന് ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നുവെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പാദ്യം ദൈവം നൽകിയതാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം ഏൽപ്പിച്ച സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവൻ, അതിനുള്ള കാര്യസ്ഥരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സമ്പത്ത് ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യുന്ന നല്ല കാര്യസ്ഥന്മാരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നല്ല കാര്യസ്ഥന്മാരായി മാറുമ്പോൾ ആ ദൈവം എന്തു പറയുന്നോ അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സമ്പത്ത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ധരിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ അധ്വാനമല്ല ദൈവത്തിന്റെ കരുണയാണ് ഒരുവനെ സമ്പന്നനാക്കി മാറ്റുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. ഒരുവനെ രാവും പകലും അധ്വാനിച്ചിട്ടും ദാരിദ്ര്യത്തിലും കടക്കിണിയിലും ജീവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിലുമില്ലേ? ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അധ്വാനവും സമ്പത്തും സമ്പാദ്യവും നമുക്ക് സംതൃപ്തി നൽകുന്നില്ല എന്നതും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:6 പറയുകയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കേട്ടോ, നിന്റെ പ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ നിനക്ക് വഴികൾ ദൈവം തെളിച്ചു തരും. അതിനെ തോൽപ്പിക്കാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് നീ തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ സമാധാനമുള്ളവനായി സന്തോഷമുള്ളവനായി നിനക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ
നമുക്ക് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നോയമ്പ് കാലഘട്ടത്തിൽ ചില ഇഷ്ടമുള്ള പദാർത്ഥങ്ങൾ മാറ്റിവെക്കും. പക്ഷേ അങ്ങനെ ഞാൻ എന്നോട് ഒരു വൈദികൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഈ രണ്ടു നേരത്തെ ഇവിടെ വൈകുന്നേരം കഴിക്കുന്ന പാർട്ടികളുണ്ടെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം മാറാൻ, നമ്മുടെ ചിന്താഗതികൾ മാറാൻ, നമ്മൾ വിശുദ്ധരായിത്തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവകഥ നമുക്കറിയാം. യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ എന്നാ പറഞ്ഞത്. ആ പിതാവിന്റെ ഇഷ്ടം സംഭവിക്കുവാൻ തക്കവിധം നമ്മുടെ മനസ്സിനെ വളരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു കാലഘട്ടമായി ഈ നോമ്പിന്റെ കാലഘട്ടം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.